കേരളം കണ്ട ഏറ്റവും മികച്ച ടീം അന്നത്തെ പോലീസ് ടീമിന്. ഇന്ത്യൻ ടീം മക്കൾക്കൊക്കെ ഫുട്ബോൾ കളിക്കാനും പേരിട്ടേക്കുന്നത് കേൾക്കാണ്ടല്ലോ. ഫുട്ബോൾ കളിയോടുള്ള ഈ കമ്പം എത്ര വയസ്സിലാണ്? പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഞാൻ സുൽഫിക്രോദായി ജിദ്ദയിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് January 3, 2024. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉപ്പ ഹുസൻ ബാപ്പു കാഞ്ഞിരാല, അദ്ദേഹം എൻ്റെ ഉമ്മയും ഹജ്ജ് ചെയ്യാൻ വന്ന സമയത്ത് ഇന്ത്യയിൽ വെച്ച് അവിടെ ഹജ്ജ് ചെയ്യാൻ വന്നിരുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ സത്താർ അതൂർ, അദ്ദേഹം ഉപ്പയുമായി നടത്തിയൊരു ഇൻ്റർവ്യൂ ആണ് ഞാൻ വൈകെ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സത്താർ അതൂർ സാഹിത്യ പ്രവർത്തനം നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ്. കവി, കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ വ്യത്യസ്തത കൊണ്ട് ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്ന 12-ാമത്തെ കേരളീയനാണ് സത്താർ. ലിങ്ക് ഓഫ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഉൾപ്പെടെ ഒരു ഡസൻ വേൾഡ് റെക്കോർഡുകൾക്ക് ഉടമയുമാണ്. അദ്ദേഹമാണ് ഉപ്പയുമായി ഇന്റർവ്യൂ നടത്തുന്നത്. ഇന്ന് ഇത് ഇന്റർവ്യൂ നടത്താനുണ്ടായ കാരണം, ഇന്ന് ഒതായി യുവജന കൂട്ടായ്മ സെൻബാപ്പു കാഞ്ഞിരാല മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ വീഡിയോ വളരെ നീണ്ടതാണ്, പക്ഷെ അതിൽ ചരിത്രം വരുന്നുണ്ട്, കൃഷി വരുന്നുണ്ട്, മറ്റ് പല വിഷയങ്ങളും വരുന്നുണ്ട്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഞാൻ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഫുട്ബോൾ കളിയോടുള്ള ഈ കമ്പം എത്ര വയസ്സിലാണ് തുടങ്ങിയത്? 10 വയസ്സിലാണ്. നിങ്ങൾ ഏത് പൊസിഷനിലാണ് കളിച്ചിരുന്നത്? ഗോളൊക്കെ എല്ലാ കളിയിലും കളിക്കും. അപ്പൊ നിങ്ങള് ഈ പന്ത് കളിക്കുന്ന കാലഘട്ടത്തിൽ ബൂട്ട്സ് ഇട്ടിട്ടുള്ള കളിയായിരുന്നു അതല്ല? ഏത് വർഷത്തിലാണ് വരുന്നത് നിങ്ങളൊക്കെ കളിക്കുന്നത്? ആദ്യം ബൂട്ടിട്ട് റഷീദ് ബൂട്ട് തുടങ്ങി. ആദ്യമായി ബൂട്ടിട്ട് കളിച്ചതൊക്കെ ഓർക്കുണ്ടെങ്കില്? അത് ഏത് കൊല്ലത്തിലാ വരിക? 1900s? ഓർമ്മയില്ലേ. അന്നിപ്പോ നിങ്ങളുടെ കൂടെ കളിക്കുന്ന കാലത്ത് ഈ ലോക ഫുട്ബോളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പെലെ. നിങ്ങക്ക് പെലേനെ ഇഷ്ടം? മറ്റൊന്നും ഇഷ്ടം പെലെ? അത് നിങ്ങളെ ഒരു ഇതാ. നിങ്ങൾ അന്നിപ്പോ അതന്നെ ഒരു മഞ്ഞക്കുപ്പായക്കാരനാണ്. നിങ്ങള് അന്നിപ്പോ പെലയുടെ കളിയൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കാണാനുള്ള വലിയ സൗകര്യം ഉണ്ടായിരുന്നു? അന്ന് അങ്ങനൊന്നും ഇല്ല. പെലയുടെ കളി കണ്ടിട്ടുണ്ട്? ടിവിയില് എന്ന് പറഞ്ഞ ഞങ്ങൾ ഒറ്റക്ക് വീട്ടിലിരുന്ന് അതല്ല. കൂട്ട് എല്ലാരും എല്ലാരും വരും പറഞ്ഞാല് നാട്ടിലെല്ലാരും പന്ത് കളി കാണാൻ വേണ്ടി ടിവി അടിച്ച ആളാണ്. കളിയുടെ കമ്പത്തിന് വേണ്ടിയിട്ട് ടിവി അടിച്ച. ഇപ്പൊ നിങ്ങള് കളിയൊക്കെ കളിക്കുന്ന കാലത്ത് നിങ്ങളുടെ കൂടെ കളിച്ച ആരെങ്കിലും കേരള ടീമിൽ അങ്ങനെ ഒക്കെ വന്നിട്ടുണ്ടോ? ആരാ? പമ്പാട് റഹ്മാനെ കിട്ടുന്നുണ്ട്. മമ്പാട് റഹ്മാനെ കിട്ടിട്ടുണ്ട്. പിന്നെ അരീക്കോട്ടെ ഒരു ഷറഫ് അലി ഉണ്ടല്ലോ. ഷറഫ് അലിന്റെ അതല്ലേ ഷറഫലിയുടെ കൂടെ കളിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ കളിക്കുമ്പോ ഷറഫ് അലി ഒക്കെ അന്ന് ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. ക്ലബിന്റെ പേരെന്തായിരുന്നു? നായകന്മാരാണ് കംപ്ലീറ്റ്. അതല്ലേ അന്ന് ഈ ക്ലബ് എന്ന് പറയുമ്പോ നമ്മള് ഈ പന്ത് കളി മാത്രമാണ്, അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന പന്ത് കളി തന്നെ. അന്ന് ഈ മാച്ചുകളൊക്കെ നടന്നിരുന്നു, അതെങ്ങനെ ആരൊക്കെ ആയിട്ടായിരുന്നു മാച്ച് പ്രധാനമായിട്ട്? അന്ന് ടൂർണമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ടൂർണമെന്റില് ജയിച്ച പൈസ ആണോ അതല്ല ട്രോഫി എന്താ? അങ്ങനെ പൈസ കൊടുക്കണ കളിക്കാൻ പോകുമ്പോ ടീമിന് പൈസ വാങ്ങിയില്ല. നമ്മളെ മകനൊക്കെ ടീമുകൾ കളിപ്പിക്കാൻ മറ്റേ
ഇപ്പോഴത്തെ കളിക്കാരും അന്നത്തെ കളിക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, നിങ്ങളിപ്പോ കളി കാണാൻ പോകുന്നുണ്ട്, ഇപ്പോഴും പോവാറുണ്ട് മലപ്പുറം ജില്ലയില്, പിന്നെ ഈ പന്ത് കളി ഇപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഫ്ലഡ് ലൈറ്റ് അത് കാണാൻ പോകാറുണ്ട്. നിങ്ങൾ ഇപ്പോഴും കളിയിൽ തന്നെയാണ്? ഇപ്പോഴും കളിയിലാണ്. ഇപ്പോഴും കളിയിൽ തന്നെ നിക്നെയിം കോച്ച്. നിങ്ങള് ഒരു കോച്ചൊക്കെ ആണല്ലേ. കോച്ചിന് സത്യത്തിൽ കോച്ചിന്റെ ഒരു ഇതിപ്പോ സെവൻസിലൊക്കെ പ്രാധാന്യം ഉണ്ടാ? ഇപ്പൊ നടക്കുന്ന സെവൻസിലൊക്കെ കോച്ചിന് ഒരു ക്രമീകരണം കിട്ടി കിട്ടൂല്ലേ? അപ്പൊ ബാക്ക് കളിപ്പിക്കണം. നിങ്ങളിപ്പോ ഇത്രയും കാലം ഇപ്പൊ എങ്ങനെയായാലും ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഒരു 10-60 കൊല്ലങ്ങൾ ഫുട്ബോളുണ്ട്. അപ്പൊ നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള കുറെ ആളുകള് വലിയ കളിക്കാരായിട്ടുണ്ടാവും. നിങ്ങളുടെ കൂടെ വന്ന ഷർഫലിയൊക്കെ, നിങ്ങളുടെ ജൂനിയറായ കുട്ടി മക്കന്റെ ഷർഫലിയൊക്കെ ഇന്ത്യൻ ടീമിന്റെ ഒക്കെ ഒരു ഇത്. അപ്പൊ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമൊക്കെ പിന്നെ കുടുംബക്കാരനാണ്. സത്യത്തിൽ ഇപ്പൊ കളിക്കലുണ്ടോ? കളിക്കുന്നില്ല. അപ്പൊ എത്ര നിങ്ങളിപ്പോ ഏകദേശം കളി നിർത്തിയിട്ട് എത്ര കാലം? ഈ തമാശക്കാണെങ്കിലും കുട്ടികളുടെ കൂടെ കളി അതുവരെ നിങ്ങൾ കളിച്ചു വരുന്നു? ആളൊരു സംഭവമാണ്. പിന്നെ മക്കളൊക്കെ എത്ര ആളാണ്? മക്കളെ ആരെങ്കിലും വലിയ പന്തളിക്കാരായിട്ടുണ്ടോ? എന്തേ ഒരാളെ നിങ്ങള് അങ്ങോട്ട് അവഴിക്ക് വിട്ടില്ലേ? ചെറിയ കുറച്ച് കളി പോലെ കളി പോലല്ലേ. മക്കള് എത്ര ആളാണ്? നാലാംകുട്ടികളുണ്ട്. നിങ്ങളുടെ മക്കൾക്കൊക്കെ ഫുട്ബോൾ കളിക്കാൻ പേരിട്ടേക്കുന്നത് കേൾക്കണ്ടല്ലോ. മൂത്ത മോന്റെ പേരെന്താ? സുൽഫിക്കർ. അത് ഏത് കളിക്കാരനെ അപ്പൊ? സുൽഫിക്കർ ജനിക്കുന്ന സമയത്ത് സുൽഫിക്കറാണ് ഇന്ത്യൻ ഫുട്ബോളിൽ ക്യാപ്റ്റൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോ ആ പേര് സുൽഫിക്കറിനിട്ട്. രണ്ടാമത്തെ മോന്റെ പേരെന്താ? അബീബ് റഹ്മാൻ. പിന്നെ മലയാളിയാണ് അല്ല? അപ്പൊ ആ ക്യാപ്റ്റന്റെ പേര് രണ്ടാമത്തെ ആൾക്കിട്ട്. മൂന്നാമത്തെ മോന്റെ പേരെന്താ? ഷബീർ അലി. അത് നിങ്ങള് ആന്ധ്രയും നമ്മള് തമ്മില് വല്ല ഒന്നുമില്ല. പക്ഷെ ഇന്ത്യൻ ടീമില് അന്ന് ആന്ധ്രയിൽ നല്ല കളിക്കാരുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തില് കുറച്ച് കളിക്കാരൊക്കെ ഉണ്ടല്ലോ. ഓ ഐ എം വിജയൻ, പാപ്പച്ചൻ, പിന്നെ ഷറഫ് അലി, ചാക്കോ, ആസിഫ് അലി, ആസിഫ് സഹീർ. ആസിഫ് സഹീറിനൊക്കെ കളി കണ്ടിട്ടുണ്ടോ? അതായത് 10-60 കൊല്ലം മുന്നേ തുടങ്ങി ഹീറോസ് ക്ലബ് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട്. പന്ത് കളിച്ചിട്ട് ലാഭം നിങ്ങൾക്ക് ക്ലബിന് സ്വന്തം സ്ഥലം ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ പൈസ ഇഞ്ചും മജീദ് സെക്രട്ടറി ഞങ്ങളുടെ. പിന്നെ ഈ ലോക ഫുട്ബോൾ ഉണ്ടല്ലോ, ലോക ഫുട്ബോളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെലനെയാണ്. പെലടെ ഒക്കെ കാലം കഴിഞ്ഞല്ലോ, ഇപ്പൊ പുതിയ ഒരു കാലഘട്ടമാണല്ലോ. മെസ്സിയും റൊണാൾഡീഞ്ഞും വെയിൻ റോണിയും കാക്കിയും ഒക്കെ ഇങ്ങനെ തകർക്കുന്ന ഒരു കാലമാണല്ലോ. അതിന്റെ ഇടയിൽ റൊണാൾഡോ വന്നു, റൊണാൾഡീഞ്ഞോ വന്നു, മെസ്സി. അപ്പോ ഇതില് നിങ്ങക്ക് പിന്നെ മറഡോണനെ നിങ്ങക്ക് നിങ്ങള് ബ്രസീലായ കാരണം മറഡോണയുടെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അതിങ്ങക്ക് ബ്രസീലിയനായ കാരണം തോന്നില്ല. ഞാൻ പറഞ്ഞ ദൈവവാദിയാണ്, കഴിച്ചോണ്ട് വളച്ചു. പക്ഷെ മറഡോണയുടെ ഒരു കളി ഒരു കളിയല്ലേ. ആ ഇംഗ്ലണ്ടിനെതിരെ അടിച്ച ഗോളുണ്ടല്ലോ. നിങ്ങള് ബ്രസീലിയനെന്നുള്ളത് വിട്ടിട്ട്. അങ്ങനെയല്ല, കളിക്കാനാണ്. പക്ഷെ കളിക്കാനാണ് കളിക്കാൻ. മെസ്സിയും മറ്റേ റൊണാൾഡോ ഉണ്ടല്ലോ.
റൊണാൾഡീഞ്ഞോ ആ മറ്റേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗൽ മെസ്സിനെ നല്ല അഭിപ്രായം. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോ ഐ എം വിജയൻ അങ്ങനെ കുറെ ആളുകളുണ്ട്, അവരെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? ഐ എം വിജയൻ സത്യം ഒന്ന് പോയി തീരുമാനം ഷറഫ് അലി ബാക്ക് പിന്നെ പാപ്പച്ചോ ഫോർവേഡ് റൈറ്റ് ലെഫ്റ്റ് മിഡില് ഐ എം വിജയൻ പിന്നെ സത്യം സത്യം മരിച്ചു. അപ്പൊ അത് അത് തന്നെയാണ് ഈ കേരളം കണ്ട ഏറ്റവും മികച്ച ടീം അന്നത്തെ പോലീസ് ടീമിന്. ഇന്ത്യൻ ടീമും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ടീമും അന്നത്തെ കേരള പോലീസ് ടീമും. ഈ ഇവരുടെ കളികളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എവിടുന്നാണ്? നിങ്ങളിപ്പോഴും എവിടെ കളി ഉണ്ടെങ്കിൽ പോകും? വേറെ ചെറുപ്പം മുതല് കളി കൂടാതെ വേറെ എന്താ കൃഷിയിലൊക്കെ എങ്ങനെയാണ്? കൃഷി എന്താ പ്രധാന കൃഷി? കൃഷി ഉണ്ട് ഇപ്പോ 200 വയമാണ്. ഏഹ് 200 വയമാണ് നെൽകൃഷി എന്ന് നിർത്താണ്. നിങ്ങള് ഇങ്ങനെ ഫുട്ബോൾ ജീവിതമൊക്കെ ഉണ്ടായിട്ടായാലും മറക്കാൻ കഴിയാത്തൊരു സംഭവം ഉണ്ടാവില്ലേ, ഓരോ കപ്പ് എടുത്തതോ അല്ലെങ്കിൽ ഗോൾ അടിച്ചതോ അല്ലെങ്കിൽ ആളുകള് എന്റെ അങ്ങനെ 68 ട്രോഫിയും വാങ്ങിപ്പോയി അതിനുള്ളത്. അന്നത്തെ മൂത്താപ്പ ജീവിച്ചിട്ടു പെരുമായത്ത് ഗോപ്പിന്റെ ഒപ്പം പോകുന്നത് പിച്ചേന്നെ കുറിച്ച് കുറേ ചീത്താറ് വെറും കളി ആർക്കും എനിക്ക് വാപ്പ ചെറുപ്പത്തെ മരിച്ചു വരുന്നേ താപ്പാല് ശിക്ഷണത്തിലെ അതിന്റെ പിച്ചെന്നെ പിച്ചെന്ന് മൂന്നാമത്തെ കളി ആറാം തീയതി ഞങ്ങൾ കൃഷി പണി പണി പണിത്ത് മൂത്താപ്പൊക്കെ നോക്കിക്കഴിയില്ല കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ ചെറുക്കുമ്പോ തൊട്ടാണ് പറഞ്ഞേക്കല് മൂത്താപ്പ വീണ്ടും കൂടെ പേരെല്ലാം പറഞ്ഞത് മൂന്നാക്കോ പോയി ചെന്നാക്കുമ്പോ എടുത്തു കിടത്തേക്കാൾ വെരുത്തു വേണ്ടിയാണ് ഗുളികൾ എടുത്തുണ്ട്. ആ ഗുളി എടുത്തിട്ടല്ല ആരോഗ്യമില്ലേ നിസ്കാരം കുറിച്ചു വന്നു മൊബൈൽ മൂത്താപ്പ കടക്കാൻ റൂമിൽ അടുക്കുന്നു അമ്മക്കെ നമ്മളെടുക്കാൻ പരിശപ്പെട്ടിരിക്കുന്നുണ്ട്. ഫദായിന്റെ അതായത് ഫദായിലെ ആദ്യത്തെ പഴയ തലമുറകള് പിന്നെ അതായത് ഷെയ്ക്ക് കുന്നാണ് ചെക്കുന്നായി മാറിയത്. ഫോർ പേപ്പർ കൊണ്ട് ഒരു മാജിക് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതാണ് ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത പുസ്തകം കാഹല് എന്ന് പറയുന്ന പുസ്തകമാണ്. ഹാജി ആയാലും അല്ലെങ്കിൽ മുത്തുണ്ണി ഹാജി ആയാലും